നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ തൂക്കാനിറങ്ങിയ പിണറായി സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് വമ്പൻ തിരിച്ചടി. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം നടത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിനാണ് വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. ഇതേ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്ന രണ്ടാമത്തെ നാണം കെട്ട തിരിച്ചടിയാണിത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. നിയമവശങ്ങൾ പോലും പരിശോധിക്കാതെ കേന്ദ്രവുമായി ഏറ്റുമുട്ടാൻ പിണറായി സർക്കാർ കാട്ടിയ ധാർഷ്ട്യത്തിന് കിട്ടിയ കനത്ത പ്രഹരം തന്നെയാണിതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അന്വേഷണത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച ഹർജി ഫയലിൽ സ്വീകരിക്കുകയും വാദം കേൾക്കുകയും ചെയ്യും എന്നാണ് കോടതി വിശദീകരിച്ചിരിക്കുന്നത്. ഇതിനായി എല്ലാ കക്ഷികൾക്കും നോട്ടീസ് അയക്കും. മുഖ്യമന്ത്രി ഒഴികെയുള്ളവർക്കാണ് നോട്ടീസ് അയക്കുന്നത്. ജസ്റ്റിസ് വി കെ മോഹന്റെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ കമ്മീഷനെയാണ് ഇഡിക്കെതിരെയുള്ള അന്വേഷണത്തിന് സർക്കാർ തീരുമാനിച്ചിരുന്നത്. അതിനാണ് വലിയ തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പല പദ്ധതികളിലും അഴിമതി ആരോപണങ്ങൾ ഉയരുകയും കേന്ദ്ര ഏജൻസികൾ അതിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുടെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് എൻഫോഴ്സ്മെന്റിനെതിരെയും കേസെടുത്തു. തുടർന്നാണ് മന്ത്രിസഭായോഗം ചേർന്ന് കമ്മീഷനെ നിയമിക്കാൻ തീരുമാനിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ, സരിത്തിന്റെ കത്ത് തുടങ്ങിയവ ഉൾപ്പെടുന്ന 5 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് കമ്മീഷന്റെ പരിഗണനയിൽപ്പെടുന്നത്. ഇതിൽ സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ പുറത്തെത്തിയ സാഹചര്യത്തെ പ്രത്യേകം വിലയിരുത്താനുമായിരുന്നു നീക്കം നടന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന ഗൂഢാലോചന, മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയോ, ഉണ്ടെങ്കിൽ അതാരൊക്കെ, അതിനു പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, അതിനു പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും കമ്മീഷൻ പരിഗണിക്കുന്നുണ്ടായിരുന്നു. ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവർക്കെതിരെ സ്വീകരിക്കേണ്ട നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിരുന്നത്. ഇതാണിപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. കഴിയില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. നിയമം ദുരുപയോഗം ചെയ്യപ്പെടുകയാണെന്നുള്ള കാര്യം കൂടി ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജി പരിഗണിച്ച കോടതി ജുഡീഷ്യൽ അന്വേഷണം സ്റ്റേ ചെയ്യുകയായിരുന്നു. ഇടക്കാല ഉത്തരവ് അതിന് ഇറക്കുകയും ചെയ്തു. അന്വേഷണത്തിനെതിരായ ഇഡിയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി വിശദമായ വാദം പിന്നീട് കേൾക്കാമെന്നാണ് അറിയിച്ചത്. എതിർകക്ഷിയെങ്കിലും മുഖ്യമന്ത്രിക്ക് പക്ഷേ നോട്ടീസ് നൽകിയിരുന്നില്ല. എന്നാൽ മറ്റു കക്ഷികൾക്ക് നോട്ടീസ് നൽകുന്നുണ്ട്. ഏതായാലും ഇവിടെ ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ നിയമനം അസാധുവാക്കപ്പെട്ടിരിക്കുന്നു, അസാധു ആക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡിയുടെ ഹർജി ഉണ്ടായിരുന്നു. ആ ഹർജി ഇപ്പോൾ ശരിവെക്കപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെട്ട കേസിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലും അധികാരമില്ല എന്നും സമാന്തരമായുള്ള അന്വേഷണം നടത്തുന്നത് ശരിയല്ല എന്നും ജുഡീഷ്യൽ കമ്മീഷൻ നിയമത്തിനെതിരെ നൽകിയ ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദിക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഏജൻസികൾക്കെതിരെ അന്വേഷണം നടത്താൻ ഒരിക്കലും കഴിയില്ല. മുഖ്യമന്ത്രി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്താണ് കമ്മീഷൻ നിയമന ഉത്തരവിറക്കിയത്. സ്വർണ്ണക്കടത്തിലെ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത്. ആയതിനാൽ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നൊക്കെ ആവശ്യമായിരുന്നു ഇഡി കോടതിക്ക് മുൻപാകെ സമർപ്പിച്ച ഹർജിയിൽ വ്യക്തമാക്കപ്പെട്ടത്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മൂന്നാം എതിർകക്ഷിയാക്കിയായിരുന്നു ഇഡി ഹർജി നൽകിയിരുന്നത്. എന്നാൽ ജുഡീഷ്യൽ കമ്മീഷനെതിരായ ഇഡി ഹർജി നിലനിൽക്കില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാർ ഇതുവരെയും വാദിച്ചത്. ഇഡി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വകുപ്പ് മാത്രമാണെന്നും അങ്ങനെയൊരു വകുപ്പിന് സംസ്ഥാന സർക്കാരിനെതിരെ ഹർജി നൽകാൻ കഴിയില്ല എന്നുമാണ് സർക്കാർ കോടതിയിൽ നിലപാടെടുത്തത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേര് പറയാൻ നിർബന്ധിക്കുന്നുവെന്ന പ്രതികളുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷനെ നിയമിച്ചതെന്നും ഇഡിക്ക് ഇത്തരമൊരു ഹർജി നൽകാൻ അധികാരമില്ല എന്ന രീതിയിലായിരുന്നു സർക്കാർ കോടതിയിൽ വാദിച്ചതെങ്കിൽ കൂടി കോടതിയിൽ സർക്കാരിൻ്റെ വാദങ്ങളൊന്നും തന്നെ നിലനിന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്നാൽ വലിയൊരു തിരിച്ചടി, രണ്ടാം തവണയാണ് സർക്കാരിന് ഈ ഒരു തിരിച്ചടി ലഭിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി കേന്ദ്ര സർക്കാരിനോട് മുട്ടാനായി പിണറായി വിജയൻ ഇറങ്ങിത്തിരിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.